നമസ്കാരം അങ്ങനെ കപ്പൊന്നും കിട്ടാതെ വിരാട് കോഹ്ലി പടിയിറങ്ങുന്നു ക്യാപ്റ്റൻസിയിൽ അഭ്യൂഹങ്ങളും ആകാംക്ഷകളും ഒക്കെ ഇതുവരെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം വിരാട് കോഹ്ലിയുടെ നായക സ്ഥാനം ഒഴിഞ്ഞു ഇന്ത്യൻ ടി ട്വൻ്റി ടീമിനെ ഇനി മുതൽ രോഹിത് ശർമ്മ നയിക്കാം രോഹിത് ശർമ്മ നമുക്കറിയാം ടി ട്വൻ്റി ടീമിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ക്യാപ്റ്റനാണ് അത് ഇന്ത്യൻ ടീമിൽ നിന്ന് മാത്രമല്ല ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ക്യാപ്റ്റൻ ചെയ്തപ്പോഴും നമ്മൾ കണ്ടതാണ് അഞ്ച് കിരീടം ഷെൽഫിലിരിപ്പുണ്ട് മുംബൈ ഇന്ത്യൻസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി സന്തോഷമാണ് കാരണം രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നു എന്നുള്ളത് മാത്രമല്ല പ്രഷർ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ബൌളർമാരെ ഉപയോഗിക്കാം എന്നുള്ളത് രോഹിത് ശർമ്മയെ കണ്ട് പഠിക്കണമെന്ന് നിരവധി കോമൻറ്റേറ്റേഴ്സും അനാലിസ്റ്റുകളും പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അത് മുംബൈ ഇന്ത്യൻസ് ടീമിലായപ്പോഴാണ് ഇന്ത്യൻ ടീമിൽ അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് നമ്മൾ ഇനി കാണേണ്ട കാഴ്ചയാണ് എന്തായാലും വിരാട് കോഹ്ലിയെ പടിയിറക്കി വിരാട് കോഹ്ലി മാറുന്നു രവിശാസ്ത്രി മാറുന്നു രാഹുൽ ദ്രാവിഡ് വരുന്നു രോഹിത് ശർമ്മ വരുന്നു ഇനി മാറ്റം എന്തായിരിക്കും എന്നുള്ളതാണ് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആകുമ്പോൾ വൈസ് ക്യാപ്റ്റനാവുന്നത് കെ എൽ രാഹുലുമാണ് ഇനി ഭാവി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകാൻ പോകുന്നതും കെ എൽ രാഹുലാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇതുപോലെയാണ് കെ എൽ രാഹുൽ പോകുന്നതെങ്കിൽ ഇതുപോലൊരു ഫോമാണ് രാഹുൽ പുലർത്തുന്നതെങ്കിൽ ഇനി ഭാവി ഇന്ത്യൻ ടീം നായകൻ കെ എൽ രാഹുൽ ആണ് പക്ഷെ അത് നിർണ്ണയിക്കാൻ വളരെ നേരത്തെയാണ് ഇപ്പോൾ കാരണം രോഹിത് ശർമ്മ നായക സ്ഥാനം ഏറ്റെടുത്തിട്ട് ഇപ്പോഴും ഒരു മത്സരം പോലും കഴിയുന്നില്ല ഇനി രോഹിത് ശർമ്മയുടെ നായക സ്ഥാനം എങ്ങനെയായിരിക്കും മാറുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് രോഹിത്തിൻ്റെ നേതൃത്വത്തിൽ ന്യൂസിലൻഡിനെതിരായ ട്വന്റി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പുതുമുഖങ്ങൾക്ക് തന്നെയാണ് ആ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ദ്രാവിഡ കോച്ചായി വരുമ്പോൾ പ്രത്യേകമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതുമുഖങ്ങൾക്ക് തന്നെയാണ് പക്ഷേ സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകുമോ എന്നൊരു ചോദ്യചിഹ്നം ചിഹ്നം വളരെയധികം ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ എൽ രാഹുൽ വൈസ് ക്യാപ്റ്റനാകുന്നു ചേതൻ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ടീമിനെ തെരഞ്ഞെടുത്തത് നമുക്ക് ഇന്ത്യൻ ടീമിന്റെ സ്ക്വാഡ് ലൈനപ്പ് ഒന്ന് നോക്കാം രോഹിത് ശർമ്മ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ വൈസ് ക്യാപ്റ്റൻ ഋതുരാജ് ഗേയ്വാർ ഋതുരാജ് ഗേക്കുവാദ് മിന്നും ഫോമിലാണ് അതേ ഫോം തന്നെ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കുകയാണ് സയൽ സയർ മുസ്തഖലിയിൽ അദ്ദേഹം ഗംഭീര ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ഫോം തന്നെ ഇങ്ങോട്ടേക്കും തുടരണമെന്നാണ് ആഗ്രഹം ശ്രേയസ് അയ്യർ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ും മാറ്റമില്ല സഞ്ജു ഇല്ല അത് നിരാശയാണ് ഇഷാൻ കിഷനുമുണ്ട് പതിനാറ് അംഗ ടീമിൽ വെങ്കടേഷ് അയ്യർ വരുന്നു യുസ്വേന്ദ്ര ചഹൽ അക്ഷർ പട്ടേൽ ആവേഷ് ഖാൻ ഭുവനേശ്വർ കുമാർ ദീപക് ചഹർ ഹർഷൽ പട്ടേൽ മുഹമ്മദ് സിറാജ് എന്നിവരാണ് പതിനഞ്ചംഗ ടീമിൽ വരുന്നത് വെങ്കടേഷ് അയ്യർ നോട്ട് ചെയ്യേണ്ട ഒരു കളിക്കാരാണ് അദ്ദേഹത്തിന് അവസരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് കാരണം രോഹിത് ശർമ്മ കെ എൽ രാഹുൽ എന്നിവ ഓപ്പണിംഗ് കോമ്പിനേഷൻ മാറുന്നില്ല വെങ്കടേഷ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം കൊൽക്കത്ത നൈറ്റ് ഏഡേഴ്സിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളാണ് കൊൽക്കത്ത ക്വാളിഫൈ പോലും യില്ല എന്നുള്ള ഘട്ടത്തിൽ അവരെ പ്ലേ ഓഫ് വരെ കളിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായത് വെങ്കടേഷ് അയ്യർ ആണ് യു എ പ്രകടനം അതുകൊണ്ട് അദ്ദേഹത്തിന് അവസരം കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു തന്നെ സീരീസ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു മത്സരം ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വെങ്കടേഷ് അയ്യറിന് സാധ്യത ഉണ്ടാകാം അതുമല്ല എങ്കിൽ ഇനി ത്രീയോ ഫോറിലോ ആയിരിക്കും ഓപ്പണിംഗിൽ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കെ എൽ രാഹുലും രോഹിത് ശർമ്മയും തന്നെയായിരിക്കും ഓപ്പണിംഗ് പാർട്ട്നേഴ്സായിട്ട് കളിക്കാൻ പോകുന്നത് എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട സീരീസ് ആണ് കാരണം രോഹിത് ശർമ്മ ക്യാപ്റ്റനായി വരുന്നു രാഹുൽ ദ്രാവിഡ് വരുന്നു വിരാട് കോഹ്ലിയും രവിശാസ്ത്രിയെയും മാറ്റുന്നു അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു സീരീസ് ജയിച്ചേ മതിയാകും അതും ന്യൂസിലൻഡാണ് ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ മറ്റേ പൂച്ചയായിട്ട് പൂച്ച എലിയെ തട്ടി കളിക്കുന്ന പോലെയാണ് ന്യൂസിലൻഡ് ഇന്ത്യയെ തട്ടി കളിക്കാറുള്ളത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അതുകൊണ്ട് ഈ സീരീസ് വളരെ പ്രധാനപ്പെട്ടതാണ് കഠിനമേറിയതാണ് അത് ഇന്ത്യക്ക് താണ്ടാൻ സാധിച്ചാൽ ഒരു പൊൻത്തൂവൽ തന്നെയായിരിക്കും ദ്രാവിഡിനും രോഹിത് ശർമ്മയ്ക്കും ലഭിക്കാൻ പോകുന്നത്